നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 19-ാം തീയതി ഏകാദശിയാണ്. ഇത്തവണത്തെ ഏകാദശിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒന്ന്, വൈശാഖ മാസത്തിലെ സ്വർഗവാതിൽ ഏകാദശിയാണ്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം സ്വർഗലോകം കിട്ടും എന്നാണ് ഭക്തരെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 19-ാം തീയതി ഏകാദശി ആഘോഷിക്കുമ്പോൾ, നമ്മുടെ ഏകാദശി എന്ന് പറയുന്നത് പട്ടി കണക്കാനൊന്നും പറയുന്നില്ല, വയസ്സാവുന്ന കാലത്ത് മാത്രം ഏകാദശി അനുഷ്ഠിച്ചാൽ മതിയാകും. സന്യാസിയായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഏത് പ്രായത്തിലാണെങ്കിലും മാസത്തിൽ 2 ഏകാദശി അവർ നോക്കണം. അങ്ങനെയാണ് നമ്മുടെ ജ്യോത്സ്യന്മാർ സന്യാസി എന്നാൽ സർവസംഘ പരിത്യാഗി എന്നതിൻ്റെ മീനിങ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ സന്യാസിമാരായിട്ട് നടക്കുന്നവർ, എന്തായാലും വേഷം കിട്ടിയൊക്കെ നടക്കുന്നവർ, തീർച്ചയായിട്ടും 2 ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. എന്നാലാണ് ഈശ്വരൻ പോലും അവരോട് പൊറുക്കുകയുള്ളൂ. നമുക്കെന്തായാലും പ്രണവമലയിലേക്ക് എത്തുമ്പോൾ സ്വർഗവാതിൽ ഏകാദശിയായി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ തിരുപ്പതി വെങ്കടാചലപതി തന്നെ മഹാവിഷ്ണുവായി വിളങ്ങുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ, ഇപ്പോൾ തിരുപ്പതിയിൽ വൈശാഖ മാസത്തിലെ ഏകാദശി വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. അതേപോലെ തന്നെ പ്രണവമലയിൽ ഗുരുവായൂരപ്പൻ തന്നെ വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും, 2 ദേവതകൾക്കും ഇന്നത്തെ ദിവസം 19-ാം തീയതി ഏകാദശിയാണ്. ഏകാദശി ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നേരിട്ട് വന്ന് ചെയ്യാം. 21 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം, 21 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശനം മഹാവിഷ്ണുവിനും ചെയ്യാം, ശ്രീകൃഷ്ണ ഭഗവാനും ചെയ്യാം. അതിന് 3500 രൂപയാണ്. ഇത് തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായി പാക്കേജായിട്ട് 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം, 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശനം മഹാവിഷ്ണു ഭഗവാനും ചെയ്യാം, 1000 രൂപ പാക്കേജിൽ. ഇത് തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശനവും ചെയ്യാം, 1000 രൂപ പാക്കേജ്. അപ്പോൾ ഈ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, 2000 രൂപ മുടക്കി നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3 മാസം അടുപ്പിച്ച് ചെയ്താൽ, വിവാഹ തടസ്സം കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹമെല്ലാം നടക്കും. കാരണം ഇഷ്ടപ്പെട്ട വധുവരന്മാർ ലഭിക്കുന്നതിന്, അതേപോലെ തന്നെ ഭൂമിയെല്ലാം ലഭിക്കുന്നതിന് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനത്തിനും ഉഗ്ര നരസിംഹ സുദർശനത്തിനും സാധിക്കും. ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെറിയ വഴിപാടിലൂടെ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം നാളികേരം മുട്ടിറക്കുമ്പോൾ 1 നാളികേരത്തിന് 100 രൂപ എന്ന നിരക്കിൽ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും മുട്ടിറക്കൽ നടത്താം. നിങ്ങൾക്ക് പേരമംഗലത്തപ്പനും കൂടി ഒരു വഴിപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസമായതുകൊണ്ട് പേരമംഗലത്തപ്പനും 1 നാളികേരം മുട്ടിറക്കാം, 100 രൂപ. അങ്ങനെ 300 രൂപ മുടക്കിക്കഴിഞ്ഞാൽ 3 ദേവതകൾക്ക് ഇന്നത്തെ ദിവസം മുട്ടിറക്കൽ നടത്താൻ സാധിക്കും. അതുകൂടാതെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും പാൽപ്പായസം, ഭാഗ്യസൂക്ത അർച്ചന, അതേപോലെ അപ്പം, അട, ഇങ്ങനെയുള്ള കടുംപായസം, നെയ്പായസം, ഇങ്ങനെയുള്ള നിവേദ്യങ്ങൾ സമർപ്പിക്കാം. സമ്പൂർണ്ണ ചുറ്റുവിളക്കോടെ പൂജകൾ നടത്താം. ഏതൊരു കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ വിജയം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമുക്കിവിടെ ജാതി മത ഭേദങ്ങളില്ല, അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല, തുള്ളലില്ല, ചാട്ടമില്ല. ഏതൊരു മനുഷ്യർക്കും ഈശ്വരയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി. നിലവറയ്ക്കകത്ത് ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന ഉഗ്ര ചൈതന്യം, അതായത് നാഗദേവതകളിൽ പ്രഥമനായി പിറക്കുന്ന പുത്രനാണ് പേരമംഗലത്തപ്പൻ എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ തന്നെ വാരി വിതറിക്കൊണ്ട് ഭഗവാന്മാർ മത്സരിക്കുകയാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഏതൊരാൾക്കും ഈശ്വരവഴിയിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഇനി ഏകാദശി പൂജകൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. അതേപോലെ കുട്ടികൾക്ക് ഇപ്പോൾ നീറ്റിൻ്റെ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ചിലർക്ക് കഴിഞ്ഞിരിക്കുന്നു, റിസൾട്ടിന് കാത്തിരിക്കുന്നു, അതേപോലെ തന്നെ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നു. അവർക്കെല്ലാം പ്രയോജനം ലഭിക്കും ഈ ഏകാദശി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്താൽ. അതേപോലെ തന്നെ 27 ദേവതകൾക്കും നാളികേരം മുട്ടിറക്കൽ നടത്തുന്നതും, 27 ദേവതകൾക്കും കടുംപായസം നടത്തുന്നതും, 27 ദേവതകൾക്കും ഭാഗ്യസൂക്തം നടത്തുന്നതും കുട്ടികൾക്ക് പരീക്ഷാ ജയങ്ങൾക്കും അതേപോലെ പെട്ടെന്ന് അഡ്മിഷൻ ലഭിക്കുന്നതിനൊക്കെ വളരെ സാധിക്കും. 2700 + 2700 + 810 6710 രൂപ മുടക്കിയാൽ തീർച്ചയായിട്ടും ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്താം. ഇനി കുറച്ചുകൂടി പൈസയൊക്കെ മുടക്കുന്ന നേരമുള്ള ആളാണെങ്കിൽ 27 ദേവതകൾക്കും തട്ടം സമർപ്പണം നടത്താം.
ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് 350 രൂപയാണ്, നേരിട്ടാണെങ്കിൽ 300 രൂപ. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതിന് 9450 രൂപ വരും, നേരിട്ടാണെങ്കിൽ 8100 രൂപ. അങ്ങനെ ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോകുന്ന ഒരുപാട് ആൾ, വിദേശങ്ങളിലുള്ളവർ ജയിലിലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തെണ്ടി തിരിഞ്ഞ് നടക്കാണ്, വന്നിട്ട് ഒരു ഗതിയുമില്ല, 6 മാസമായി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ വഴിപാടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് 15660 രൂപ ചിലവ് വരും. 3 ദിവസം വ്രതം എടുത്തിട്ടാണ് ഈ വഴിപാട് ചെയ്യാൻ പറയുന്നത്, ഓൺലൈനായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ജീവിതത്തിൽ ജോലി ലഭിക്കുന്നു. അതാണ് ഈശ്വര കാരുണ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൊറോണ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച മഹത്തായ ഈ ക്ഷേത്ര സങ്കേതങ്ങളിലൂടെ ഓരോ ദിവസവും എത്ര പേരാണ്, എത്ര ലക്ഷക്കണക്കിന് പേരാണ് ജീവിതം തിരികെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നവർ തള്ളിമറിക്കലല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കും തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാം. യാതൊരുവിധ പ്രവേശന ഫീസോ മാസൂരിയില്ലാതെ ലോകത്തിൽ ആദ്യമായിട്ട് ജാതിമത ഭേദങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും ഈശ്വരൻ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ജീവിതം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംഘടന. ഒരു രീതിയിലുള്ള പൈസ മുടക്ക് ഇവിടെ ആവശ്യമില്ല. എല്ലാവരും തുല്യരാണെന്നുള്ള ചിന്തയോടുകൂടി സനാതനധർമ്മ സംഘത്തിൽ, നിങ്ങൾ കരുതും സനാതനധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു സംഘടനയുടെ പോഷക സംഘടന, അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ജാതിമത ഭേദങ്ങളില്ലാത്ത സംഘടന തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളോടും പ്രത്യേകിച്ച് മമതയില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം. കുട്ടികളുടെ പഠനോപകരണങ്ങളെല്ലാം വിതരണം ചെയ്യുന്നു. അപ്പോൾ സംഘടനയുടെ കാർഡുള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ. അതേപോലെ കുട്ടികൾ, നല്ല മിടുക്കന്മാരും മിടുക്കികളായ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കോളർഷിപ്പ് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് കൊടുക്കും, സനാതനധർമ്മ സംഘത്തിൻ്റെ പേരിൽ. അപ്പോൾ അതെല്ലാം കാർഡുണ്ടെങ്കിൽ കൊടുക്കുകയുള്ളൂ. അപ്പോൾ കാർഡൊക്കെ എടുത്ത് അംഗത്വം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടെലഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിൻ്റെ അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ സഹായിക്കും. അതേപോലെ തന്നെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം മുഖ്യവിശേഷമായി കൊണ്ടാടുന്ന തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ്സുകാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ടാണ് ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാനുള്ള ഏറ്റവും വലിയ അവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെയാണ് തിരുപേരമംഗലത്തമ്പിൻ്റെ തിരുസന്നിധിയിൽ 21-ാം തീയതി പ്രദോഷ വ്രതം കൂടിയുണ്ട്. അത് പ്രദോഷവ്രതം നടക്കുന്നത് മഹാദേവൻ്റെ തിരുസന്നിധിയിലാണ്. ദേവദേവൻ മഹാദേവൻ പ്രണവമലയിൽ, ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന പ്രണവമലയിൽ സമ്പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന, പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവക്ഷേത്രത്തിൽ, ഈ മഹാദേവക്ഷേത്രത്തിൽ ഭഗവാന് 21-ാം തീയതി പ്രദോഷവ്രതം കൊണ്ടാടുമ്പോൾ വൈശാഖമാസത്തിലെ പ്രദോഷത്തിന് വളരെ വിശേഷമുണ്ട്. അപ്പോൾ ഈ വിശേഷം നിങ്ങൾക്കും രാവിലെ നടക്കുന്ന 108 കുടം ജലധാര വാദ്യമനോടി തർപ്പണം നടത്തുന്നതിൽ 500 രൂപ മുടക്കി നിങ്ങൾക്കതിൽ പങ്കാളികളാകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 4:30 ആരംഭിക്കുന്ന ഭഗവാന്റെ പ്രദോഷ നടനം, ആ താണ്ഡവത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ആ സമയത്ത് പ്രാർത്ഥിച്ചിരിക്കാം. അതിനുശേഷം 6 മണിയാകുമ്പോൾ ഭഗവാന്റെ താണ്ഡവം അവസാനിച്ചു കഴിയുമ്പോൾ, ഭഗവാന്റെ താണ്ഡവം ആടി തിമിർത്ത് കഴിയുമ്പോൾ ഭഗവാന് ഫലമൂലാദികൾ തട്ടത്തിൽ സമർപ്പിക്കാം. 150 രൂപയാണ് നേരിട്ട് വന്നാൽ, ഓൺലൈനാണെങ്കിൽ 200 രൂപയാണ്. അതുകൂടാതെ ഭഗവാന് നെയ്പായസ ഹോമം നടത്താം. ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ 6500 രൂപ, പാക്കേജാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയ്ക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നടത്തിയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൂടാതെ ഏതൊരു ദ്രവ്യങ്ങളും ഭഗവാന് ഈ ദിവസം സമർപ്പണം നടത്താൻ സാധിക്കും. അതേപോലെ പ്രദോഷവ്രതത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇന്ന് നടക്കുന്ന മഹാദേവൻ്റെ തിരുസന്നിധിയിൽ നടക്കുന്ന നാളികേരം മുട്ടർക്കിൽ ഏതൊരു ഭക്തർക്കും 100 രൂപയ്ക്ക് നടത്താൻ സാധിക്കും. അതോടൊപ്പം ഭഗവാന് വെള്ള നിവേദ്യം നടത്താം. ധാര, കൂളപുഷ്പാതിൻ്റെ പിൻവിളക്ക് ഇതെല്ലാം നടത്താൻ സാധിക്കും. കടുംപായസം, നെയ്പായസം, ഇങ്ങനെയുള്ള നിവേദ്യങ്ങൾ നടത്താം. അപ്പോൾ ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് വളരെ അതിയായ ആഗ്രഹത്തോടുകൂടിയാണ് വരുന്നതെങ്കിൽ കന്മഷ നാശനായ, എന്താണ് കന്മഷം? ദുരിതനാശന എന്നാണ് പറയുന്നത്. ദുരിതനാശകനായിരിക്കുന്ന ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ പ്രദോഷവ്രതത്തിന് ഈ വഴിപാടുകൾ ചെയ്യാം. പ്രദോഷവ്രതം ആചരിക്കണമെന്നുള്ളവർക്ക് നേരം പുലരുന്നതിന് മുമ്പ് വ്രതം ആചരിക്കാം. അന്നത്തെ ദിവസം പകൽ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കാം. ഇനി മിതമായി ഭക്ഷണം കഴിച്ചിരിക്കാം. മറ്റുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. കാരണം അവനവൻ്റെ ശരീരം അവരവരാണ് ശ്രദ്ധിക്കേണ്ടത്. നമ ശിവായ മന്ത്രത്തോടുകൂടി മുന്നോട്ട് പോയി പിന്നീട് ഭഗവാന്റെ താണ്ഡവം അവസാനിച്ച് കഴിയുമ്പോൾ വൈകിട്ട് 6 മണിക്ക് പാരണം ഇടുക എന്ന് പറയും. അപ്പോൾ ഇളനീര് കുടിച്ച് പാരണം വീണം, അല്ലെങ്കിൽ ക്ഷേത്രാങ്കണത്തിൽ വന്ന് തീർത്ഥം സേവിച്ചുകൊണ്ടും നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. പിന്നെ പറഞ്ഞ പോലെ ഭഗവാന് ഫലമൂലാദികളടങ്ങുന്ന തട്ടസമർപ്പണം നടത്താം. അതേപോലെ ദേവൻ മഹാദേവൻ ഇന്നത്തെ ദിവസം ബ്രാഹ്മണദാനം നടത്താം. വളരെ വിശേഷകരമായിരിക്കും. അപ്പോൾ നേരിട്ട് വന്നാൽ 1050 രൂപ, ഓൺലൈനാണെങ്കിൽ 1100 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ചെയ്തു നോക്കുക. അതേപോലെ തന്നെ ദേവദേവൻ മഹാദേവന് പാൽപായസ ഹോമം നടത്താം. ഇതെല്ലാം വളരെ വളരെ വിശേഷകരമാണ്. അപ്പോൾ പ്രദോഷത്തിൻ്റെ അന്ന്
ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തിയാൽ ഇരട്ടി ഫലം തന്നെയായിരിക്കും. അപ്പോൾ ഏതൊരു ഭക്തർക്കും ജീവിതം തിരികെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പറയുന്ന വഴിപാടുകൾ ചെയ്തു നോക്കുക. കുട്ടികൾക്ക് പരീക്ഷാ വിജയത്തിന് കാത്തിരിക്കുന്നവരുണ്ടാവും, പുതിയ അഡ്മിഷന് കാത്തിരിക്കുന്നവരുണ്ടാവും. ഇവർക്കെല്ലാം ഈ വഴിപാടുകളൊക്കെ ചെയ്ത വലിയ ഗുണം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിലുള്ള 27 ദേവതാ ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രത്തിനും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ പോലും അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച സമയത്തല്ല അത് കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. കാരണം വ്യാഴമാറ്റം വീഡിയോ കണ്ടുവരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ ദുരിതമായിരുന്നു എന്ന് പറഞ്ഞവർക്ക് ദുരിതം തന്നെയായിരുന്നു, നല്ലത് എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ സത്യം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലാതെ പാരമ്പര്യവാദികൾ ഇരുന്ന് പറയുന്ന പോലെ തള്ളി മറിക്കലൊന്നും നമുക്ക് സാധിക്കില്ല. നമുക്ക് യുക്തിവാദത്തോടു കൂടിയ ജ്യോതിഷമുണ്ട്, അല്ല ചുമ്മാ ചുമ്മാ ജ്യോതിഷമല്ല. വെറുതെ ഇരുന്നിട്ട് ചുമ്മാ ചുമ്മാ അത് കുഴപ്പമില്ല, ചുമ്മാ ചുമ്മാ ഇത് കുഴപ്പമില്ല എന്ന് പറയില്ല. ചേരാത്ത നാളുകളാണ് പ്രേമിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ ചേർക്കണ്ട എന്ന് തന്നെ പറയുകയുള്ളൂ. മൂന്നാം കൂറും മൂന്നാളൊന്നും വിവാഹം കഴിക്കരുത്, തമ്മിത്തല്ല ആയിരിക്കും. അപ്പോൾ ഇതൊന്നും പറയുമ്പോൾ ഞങ്ങൾക്ക് ബാധിക്കില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരും. അത് പുതിയ ഭവന ഗൃഹപ്രവേശ ചടങ്ങുകൾക്കാണെങ്കിൽ പഞ്ചാലങ്കാര പൂജയോടുകൂടി ചെയ്തു തരും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തേക്ക് ഇനി എത്ര കണ്ട് വാസുതെറ്റ വീടായാലും ദുഃഖദുരിതമുള്ള വീടാണെങ്കിലും ഒരു വർഷത്തേക്ക് ഗണപതി നിങ്ങളെ സഹായിക്കും എന്ന യാഥാർത്ഥ്യം അറിയാം. അപ്പോൾ ഈശ്വരവഴിയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അല്ലാതാണ്ട് ഇയാൾ എന്തൊക്കെയായിരുന്നു പറയുന്നത്, പൈസയുടെ കണക്ക് മാത്രമാണ് പറയുന്നതെന്നല്ല ആലോചിക്കേണ്ടത്. നമ്മുടെ സമയത്തേക്കാൾ വലുതായിട്ട് നമുക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പൈസക്ക് നമുക്ക് ഉണ്ടാകാം, നമ്മൾ പണിയെടുത്തുണ്ടാകുന്നതാണ്. എത്ര നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും ഇവിടെ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക. ചരടിന് നേരിട്ട് വന്ന 100 രൂപ, ഓൺലൈനാണെങ്കിൽ 150 രൂപ. ചരട് ധരിച്ച് 27 ദിവസം വരെ അതിൻ്റെ ആ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാം. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക. 5,000 രൂപയാണ് ഓൺലൈനാണെങ്കിൽ 5,100 രൂപ. ഏലസ് ധരിച്ച് എല്ലാ മാസവും 1,400 രൂപയുടെ വഴിപാട് ചെയ്യണം. 1.5 വർഷം വരെ ഏലസിലൂടെ പോകാം. അപ്പോൾ ചില വിദ്വാൻമാർ വന്നിട്ട് കണക്കിടും, ഓ 1,400 രൂപ വെച്ച് 18 മാസമാകുമ്പോൾ എത്ര റുപ്യയായി, പക്ഷേ 50 വയസ്സോ 60 വയസ്സായിട്ടും 56,000 പോയിട്ട് 5,000 ഇല്ലാത്തവനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഉറുപ്പിയെ നോക്കിയൊക്കെ ഇരിക്കുമ്പോൾ ജീവിതം നമ്മുടെ സമയമല്ലേ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നു പോകുന്നത്. ഇപ്പോൾ പലരും പറയാണ്ട് നശിച്ച് നാറാണക്കല്ല് മറിച്ച് കഴിയുമ്പോഴാണ് സാറിൻ്റെ വീഡിയോ കാണുന്നത്. അതേ വരെ കാണുമ്പോൾ ഓയ് പിന്നൊക്കെ എന്തായി പറയുന്നത്, പാരമ്പര്യവാദികൾ പറഞ്ഞ് പറഞ്ഞ് തള്ളി മറിച്ച്. പിന്നെ ഒരു സംഭവം ഉണ്ടായി, ഗൾഫിൽ നിന്നൊരാൾ വിളിച്ചു. ആൾ 3 മാസം ജയിലിലൊക്കെ ആയിരുന്നു, വലിയ ബിസിനസ്സായിരുന്നു, എല്ലാം കുത്തുവാളെടുത്തു. അപ്പോൾ ആൾക്ക് പുള്ളിയുടെ പ്രശ്നം വെച്ച് നോക്കി കാര്യം പറഞ്ഞപ്പോൾ ഭാര്യയുടെയും കൂടി പറയുന്നു, ഞാൻ പറഞ്ഞു ഭാര്യയുടെ പ്രശ്നമല്ല ജാതകം നോക്കി പറയാം. അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു ചോദിച്ചപ്പോൾ ആൾ പറയുന്നത്, ഞങ്ങൾ പാരമ്പര്യവാദികളുടെ അടുത്ത് പോകുമ്പോൾ ഭർത്താവിൻ്റെ സമയം മോശമാണെങ്കിൽ ഭാര്യയ്ക്ക് നല്ല സമയമാണെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു നെഗറ്റീവ് എനർജിയോ, അവർക്ക് നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല, ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് രോഗമാണ്, ഭാര്യ നല്ല ആരോഗ്യവതിയാണ്, അപ്പോൾ നിങ്ങൾക്ക് രോഗമാകുമ്പോൾ ഭാര്യയുടെ ആരോഗ്യം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല, വേണേ എടുത്ത് പൊക്കാനൊക്കെ പറ്റും, പക്ഷേ രോഗമാണെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റണ്ടേ എന്ന് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്, പറയുന്ന കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, കാരണം പാരമ്പര്യവാദികൾ കുറേ മണ്ടത്തിലൊക്കെ പറഞ്ഞ ആളുകളെ വട്ടം കറക്കി വെച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്നും ആലോചിച്ച് നിൽക്കണ്ട. നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, കാലത്തിനനുസരിച്ച് വയസ്സിനനുസരിച്ച് വളരാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. ഒന്നിനെക്കുറിച്ച് മടിക്കുകയോ പേടിക്കുകയോ വേണ്ട. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ ശിഷ്യണങ്ങൾ ജ്യോതിശാലയം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ജ്യോതിശാലയമുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇപ്പോൾ പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഴ്ച മാറ്റുക. 4 കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചില ആളുകൾ ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. 3 പടിയാണ് വേണ്ടത്. പണ്ടൊക്കെ 3 പടിയായിരുന്നു നരസിംഹം ഷൂട്ട് ചെയ്ത
മനയിലൊക്കെ മൂന്ന് പടിയാണ്, രണ്ട് പടി എന്ന് പറഞ്ഞാൽ തെറ്റാണെന്നൊക്കെ നമ്മൾ എത്രയോ കാലമായി ഇത് ഉത്ഭവിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ചിലർ അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ആ ഒരു ബോധം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, അതുപോലെ വീടുകളിൽ കത്തിച്ചുകൊണ്ടിരുന്ന സന്ധ്യ വിളക്കിലെ തിരികൾ ഒരു തിരി, മൂന്ന് തിരി, അഞ്ച് തിരി എന്ന രീതിയിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ഒരു തിരി ഇടുമ്പോൾ ആളുകൾ കളിയാക്കാൻ വരും എന്നുള്ള പേടിയുണ്ടെങ്കിൽ അഞ്ച് തിരി ഭദ്ര ദൈവം തന്നെ കത്തിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അതേപോലെ ഒരു മൺകുടത്തിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമെടുത്ത് എൻ്റെ ധർമ്മദൈവങ്ങളെ വരദേവതകളെ എന്നെ രക്ഷപ്പെടുത്തുന്ന പ്രാർത്ഥനയോട് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ മുറ്റടിച്ച് കഴിയുമ്പോൾ ആ വെള്ളം മുറ്റത്ത് തളിക്കാം. അപ്പോൾ ചിലർ പറയും കൂടോത്രമാണ് മന്ത്രവാദം എന്ന് ആര് പറയുന്നവർ പറഞ്ഞോട്ടെ, ക്ഷേത്രത്തിൽ പോയാൽ പോലും കൂടോത്രത്തിന് പോയി മന്ത്രവാദത്തിന് പോയി എന്ന് പറയുന്ന സമൂഹമാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളാണ് ഇതിനൊക്കെ വല്ലാതെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതത്തേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല എന്ന ഒരു തിരിച്ചറിവുണ്ടാവുക. അങ്ങനെ അറിവിലൂടെ മുന്നോട്ട് പോയി നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം അവരും ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ടാകും. അവർ വയസ്സാകാലത്ത് മാതാപിതാക്കൾ നോക്കും, അതേപോലെ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജോലിയിലേക്ക് എത്തണം, എത്തിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി വരണമെങ്കിലെല്ലാം യഥാർത്ഥത്തിലുള്ള ആത്മീയ വഴിയിൽ, യഥാർത്ഥ ആത്മീയ വഴി വേണം, അല്ലാതെ സപ്താഹമാനക്കാരും അയിത്തക്കാരൊക്കെ ഇരിക്കുന്ന നുണക്കഥകൾ കേട്ടല്ല പോകേണ്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ദക്ഷയാഗം നടന്നത് ഉത്തരാഖണ്ഡിലാണ്, ഇപ്പോൾ കൊട്ടിയൂരാണ് നടന്നതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നുണക്കഥകളിലൂടെ കൊണ്ടുപോകുമ്പോൾ അറിയുക, യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുക. പുരാണങ്ങൾ ഇതിഹാസങ്ങളെല്ലാം കഥകളാണെന്ന് തിരിച്ചറിയുക. ഏത് മതമായാലും എല്ലാം കഥകളാണ്, അതിലൂടെ ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള വഴികളാണ് മഹർഷിമാർ കാണിച്ചു തന്നത് എന്ന ഒരു യാഥാർത്ഥ്യം എപ്പോഴാണോ നിങ്ങൾക്ക് ബോധ്യമാകുന്നത് അവിടെ മുതൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ച് പിടിച്ചിട്ടുണ്ടാകും എന്ന ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് ഷൈജു, എൻ്റെ വീട് പന്തളത്താണ്. ഞാൻ സി ആർ പി എഫിലാണ് ജോലി. ഞാൻ എന്നെ സംബന്ധിച്ച് പറയാനുള്ള പൂജ സാറിൻ്റെ പൂജാവധികളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. ഞാൻ ആദ്യമായിട്ട് സാറിനെ പരിചയപ്പെടുന്നത് യൂട്യൂബിലെ സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ്. ഞാൻ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ജ്യോതിഷന്മാരടുത്ത് പോയിട്ടുണ്ട്, ഒരുപാട് പൂജാവധികൾ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവാതിരുന്ന ഞാൻ വളരെ സങ്കടപ്പെട്ടിരുന്ന സമയത്താണ് യൂട്യൂബിലെ വീഡിയോ കാണുകയും സാറിൻ്റെ ആ രീതികൾ, സംസാരങ്ങൾ, അല്ലെങ്കിൽ സാറിൻ്റെ അത് നല്ല രീതിയാണ്, അല്ലെങ്കിൽ നല്ല സംഭാഷണങ്ങളാണ്, നല്ല പൂജാരീതികളാണ് എന്ന് എനിക്ക് വ്യക്തമായ ബോധം ഉണ്ടായതുകൊണ്ടാണ് സാറിനെ കൺസൾട്ട് ചെയ്യാം പലതവണ ആലോചിച്ച ശേഷമാണ് ഞാൻ തീരുമാനമെടുത്തത്. കാരണം ഞാൻ തന്നെ ഒരുപാട് തിരുമേനിമാരോടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ, അവരിൽ നിന്ന് വ്യത്യസ്തനാണ് സാറ് എന്ന് തോന്നിയിട്ടുണ്ട്. സാറിൻ്റെ ആ ഒരു ശൈലി തന്നെ വ്യത്യസ്തമാണെന്ന് തോന്നിയിട്ടുണ്ടാണ്. പൂജ ചെയ്ത് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നല്ല ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ആദ്യം മാറി. ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു വീടൊക്കെ വെച്ചു. അതിലെ എന്താ പറയുക, ആശ്ചര്യം തന്നെയാണ്. ഞാൻ ഒരു ഓലപ്പുറയിൽ കിടന്ന ആളാണ്. അതിന് നല്ലൊരു വാർത്ത വീട്ടിലേക്ക് മാറുന്നതിൽ അതിലൊരു സന്തോഷമാണ്. എൻ്റെ വീട്ടിലെ ഒരുപാട് അസുഖങ്ങളൊക്കെ മാറി. സാറിൻ്റെ വീട് ഞാൻ കണ്ടിന്യൂ കാണാറുണ്ട്. വിടാതെ തന്നെ ക്യാമ്പിൽ ഇരുന്ന ക്യാമ്പിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തായിരുന്നു കാണാറുണ്ട്. ഒരുപാട് സന്തോഷമാണ് സാറിൻ്റെ വീട് കാണുന്നത്. ചെറിയ നമുക്ക് ചെറിയ അറിവുകളും വലുതാണോ എന്ന് തോന്നുന്നതാണ് സാറിൻ്റെ ചെറിയ ഓരോ ചെറിയ വീഡിയോ പോലും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇത്രയും വലിയ അനുഭവങ്ങൾ ഞാൻ ഒരുപാടുണ്ട് പറയാം. നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറിൻ്റെ ഈ പൂജാവലികളെ നിങ്ങൾ കൺസൾട്ടിങ് എടുക്കുക. പെരുമാൾത്തപ്പനെ വന്ന് തൊഴുക. പെരുമാൾത്തപ്പൻ ഞാൻ തന്നെ നാണയം ഒഴിഞ്ഞ് നോക്കാറുണ്ട്. ആ നാണയം ഞാൻ ഭഗവാൻ നടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താ ആഗ്രഹങ്ങളല്ല, പെരുമാൾത്തപ്പൻ വിളിച്ച വെളിപ്പുറത്താണ്. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ ശക്തി കൊണ്ട് സാർ ചെയ്തു തരുന്നതായിരിക്കും. പെരുമാൾത്തപ്പൻ തുണയായിട്ടുണ്ടാവുന്നതായിരിക്കും. പറഞ്ഞു വാക്കി നിർത്തുന്നു. നമസ്കാരം.